ദൈവങ്ങളുടെ പ്രതിരൂപങ്ങളാണ്. അതുപോലും തിരിച്ചറിയാനാവാത്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരായുള്ള പലതരം പീഡനങ്ങൾ ദിനംപ്രതി അതിക്രമിച്ചു വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനേറെ സ്വന്തം വീടുകളിൽ പോലും അവർ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന എത്രയോ വാർത്തകളാണ് നാം കേൾക്കുന്നത്. അച്ഛനും അമ്മയുമല്ലാതെ മറ്റൊരു ലോകമുണ്ടെന്ന് തിരിച്ചറിവുറയ്ക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഇരയാകേണ്ടി വരുന്ന കഥകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. ഇന്ന് വാർത്തകളിലൂടെ നമ്മൾ അറിയുന്ന കുഞ്ഞുങ്ങൾക്ക് പകരം നാളെ ആ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നാൽ അത് ചിന്തിക്കാനേ വയ്യ അല്ലേ? അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ കുട്ടികളും അവരുടെ സ്വയം രക്ഷ ചെറുപ്രായത്തിൽ തന്നെ അറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, അതായത് നല്ല സ്പർശനമെന്നും ചീത്ത സ്പർശനമെന്നും. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവരവരുടേതായ ഓരോ കഴിവുകളുണ്ട്. എന്നാൽ 3 വയസ്സ് മുതൽ ഓരോ കുട്ടിയും അവരവരുടേതായ വ്യക്തിത്വ വികാസനത്തിനായി ഒരുങ്ങുന്നു. പ്ലേ ക്ലാസുകൾക്ക് അവർ റെഡിയാകുന്നതിന് മുൻപ് തന്നെ അവരെ സ്വയം രക്ഷയും സുരക്ഷയും പഠിപ്പിക്കേണ്ടതുണ്ട്. നല്ലതേത് ചീത്തതേത് എന്ന് തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കണം. നല്ലതും ചീത്തതും എന്തെന്നും ചീത്ത അനുഭവങ്ങളിൽ നിന്നും പ്രതിവിധി നേടി സ്വയം എങ്ങനെ സുരക്ഷാവലയം തീർക്കാമെന്ന് അവരെ മനസ്സിലാക്കണം. ചെറുപ്രായത്തിൽ തന്നെ മാനസികമായി തളർത്തുന്ന തീക്ഷ്ണ അനുഭവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ, തെറ്റു ചെയ്യുന്നവർ അതിന് ഇരകളാകുന്നവരല്ലെന്നും മറിച്ച് അത് ചെയ്യുന്നവരുടെ തെറ്റാണെന്നും കുഞ്ഞുങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കണം. എന്തും തുറന്നു പറയാനുള്ള കരുത്തുറ്റവരാക്കി അവരെ നാം മാറ്റണം. ഇനിയൊരു കുഞ്ഞും ഒന്നിനും ഇരയാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സശ്രദ്ധം ശ്രദ്ധിക്കാം. നമ്മളെ സ്നേഹം കൊണ്ട് നമ്മുടെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, അടുത്ത ബന്ധുക്കൾ, പിന്നെ കൂട്ടുകാർ, ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ കെട്ടിപ്പിടിക്കാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്, മടിയിലെത്തി കൊഞ്ചിക്കാറുണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില തുടലുകളും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയാത്തവർ, മറ്റു ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോഴും മടിയിലിരുത്തുമ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടില്ല. ആ തോന്നലുകൾ നമ്മൾ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. നമ്മളെല്ലാവരും സ്കൂളുകളിൽ നമ്മളെ ബോഡിയെ പറ്റിയും ബോഡി പാർട്സിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് അറിയാമോ? എന്നാൽ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Chest, between legs, buttocks. ഈ 4 നമ്മുടെ പ്രൈവറ്റ് പാർട്സ്. ഈ ഭാഗങ്ങളിൽ നമ്മൾ ആരെയും തൊടാൻ അനുവദിക്കരുത്. പക്ഷേ നമ്മുടെ പാരന്റ്സ്, അതുമല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ നമ്മളെ കുളിപ്പിക്കുമ്പോഴും ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോഴും, അതുമല്ലെങ്കിൽ പരിശോധനക്കായി ഡോക്ടേഴ്സ്, നഴ്സസ് അവിടെ തൊടുന്നത് പ്രശ്നമല്ല. നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സേഫ്റ്റി റൂൾ നമ്പർ 1,
ആരെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മുടെ ബോഡി ടച്ച് ചെയ്താൽ അവരോട് ഒരു നോ പറയണം എന്തു പറയണം നോ ഡോണ്ട് ടച്ച് മീ സേഫ്റ്റി റൂൾ നമ്പർ 2 ഉറക്കെ ഒച്ച വെച്ചതിന് ശേഷം അവരിൽ നിന്ന് ഓടി പോകണം സേഫ്റ്റി റൂൾ നമ്പർ 3 ആരുടെക്ക് നിങ്ങൾ ഓടിപ്പോകേണ്ടത് നിങ്ങളുടെ പേരൻസിന്റെടുത്തേക്ക് അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെങ്കിലും അടുത്തേക്ക് പോകണം എന്നിട്ട് ഈ കാര്യങ്ങൾ അവരോട് പറയണം ഒരിക്കലും കൂട്ടുകാർ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കരുത് കാരണം നമ്മൾ കുട്ടികൾ ഇത്തരം സീക്രറ്റ് സൂക്ഷിക്കാൻ പാടില്ല സന്ദർഭങ്ങളിൽ നാം ഒരിക്കലും പേടിക്കാൻ പാടില്ല ഇത് ധൈര്യപൂർവ്വം നേരിടണം കുട്ടികൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മൈ ബോഡി ഈസ് മൈ ബോഡി ഇറ്റ് ബിലോങ്സ് ടു മീ എന്റെ ശരീരം എന്റെ അവകാശമാണ് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാനും ആരും തരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോസിൽ കാണുന്നവർക്കും ബൈ ബൈ